ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുമി സ്മോക്കേഴ്സ്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കുറേ കാലമായി കണ്ടിട്ട്, കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ടും എക്സാമും ക്ലാസ്സും ഫുൾ തിരക്കായിരുന്നു. എനിക്ക് തീരെ ടൈം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം എന്തായാലും ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കോളേജിൻ്റെ ഒരു വ്ളോഗ് തന്നെ ആവാന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി എല്ലാം സെറ്റാണ് കേട്ടോ, റെഡി ആയി കഴിഞ്ഞു. ഇപ്പം ടൈം 7:30 ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് കഴിക്കലും ബസ് കയറാൻ പോവുകയാണ് ഉള്ളത്. ഞാൻ എനിക്ക് ഇവിടുന്ന് 3 ബസ് കയറിയിട്ടാണ് കോളേജിലേക്ക് പോകാൻ. ഞാൻ പഠിക്കുന്നത് തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് വടക്കഞ്ചേരിയിൽ, പാലക്കാട് വടക്കഞ്ചേരിയിലാണല്ലോ. അപ്പോൾ എനിക്ക് 3 ബസ് കയറിയിട്ട് വേണം അവിടെ എത്താൻ. ക്ലാസ് 9:30 തുടങ്ങുള്ളൂ. അപ്പോൾ എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ബസ്സിലൊക്കെ കയറാൻ നിൽക്കുമ്പോഴും ബസ്സിലൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ കാണിച്ചു തരാം. കോളേജും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞാൻ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരു ഫുഡ് കഴിച്ചിട്ടേ, ഫുഡ് കഴിച്ചിട്ട് നേരെ ബസ് കയറി നിൽക്കണം. ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാനത് ആ ബസ്സിന് വീട്ടിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് വടക്കഞ്ചേരിക്കുള്ള ബസ്സാണ് കേട്ടോ. 10 പേരും. ആ 10 പേരാണ്. അടിപൊളിയായി ബസ്. ആ ബസ്സിനെ കയറ്റിയില്ല, അതിൽ നിറച്ച കുട്ടികളായി. അവരെ എന്നെ കയറ്റാത്തതുകൊണ്ട് എൻ്റെ മാമ കൊണ്ടാക്കി തരികയാണ്. വേറെ കസിനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോവാണ്. പക്ഷെ അവിടെ എത്തിയേക്ക് ബസ് എനിക്ക് തൃശ്ശൂർ ബസ് കിട്ടി. അതുകൊണ്ട് തൃശ്ശൂർ ബസ്സിലേക്ക് കയറണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് പുതിയ ടോള് വരുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഒക്കെ ഒരു ട്രെയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുതിരാൻ ടണലിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് അപ്പോൾ കുതിരാൻ ടണല്. ഞാൻ ഡെയിലി ഇതിൽ കൂടെ തന്നെ പോയി വരാല്. ഞാൻ വീഡിയോ നല്ല സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം വീഡിയോ ഒക്കെ ലെങ്ത് കൂടുതലാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നല്ല സ്പീഡിലാണ് കേട്ടോ കാട്ടിയിട്ടുള്ളത്. എനിക്ക് വടക്കഞ്ചേരി കയറിയപ്പോൾ ബസ്സിൽ തിരക്കില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. പക്ഷെ അത് കുതിരാനൊക്കെ കഴിഞ്ഞ് ആകുമ്പോഴത്തേനും പോയി. ഞാൻ നല്ല ബാക്കിലായി. ആൾക്കാരുടെ തിരക്ക് കൂടിയപ്പോൾ ഞാൻ നല്ല ബാക്കിലായി. അങ്ങനെ ഞാൻ ശക്തൻ സ്റ്റാൻഡിൽ എത്തി കേട്ടോ. ശക്തൻ സ്റ്റാൻഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ഇറങ്ങിയ ടൈമിൽ തന്നെ ഒരു കുന്നംകുളം ബസ് എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഓടിക്കേറി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. 9:30 ആയിട്ടോ. ഞാൻ ശക്തൻ നിന്ന് ഇറങ്ങിയേക്കുള്ള റൗണ്ടാണിത്. അപ്പം അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രം. അങ്ങനെ ഞാൻ കണ്ണാട്ടുകര സ്റ്റോപ്പിൽ ഇറങ്ങിട്ടോ. ഇതാണ് കേരളവർമ്മ കണ്ണാട്ടുകരയുടെ സ്റ്റോപ്പ്, കേരളവർമ്മ കോളേജിലേക്കുള്ള സ്റ്റോപ്പ്. ഇവിടെ നിന്നൊരു 10-12 മിനിറ്റ് നടക്കാനുണ്ട്. കോളേജ് റോഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഫ്ലാറ്റുകൾ, വീടുകൾ, അതേപോലെ നമ്മുടെ മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രൻ സാറിൻ്റെ വീടും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇത് മെൻസ് ഹോസ്റ്റൽ, അതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ആ സൈഡില് വലിയൊരു ഫ്ലാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനിങ്ങനെ നേരെ പോയാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് മെൻസ് ഹോസ്റ്റലാണ്. അവിടെ തന്നെ ഞങ്ങളുടെ ഗ്രൗണ്ട് ഉള്ളത് കേട്ടോ. ഇന്ന് കാണിച്ചു തരാം. അവിടെ ഇന്ന് കളി ഉണ്ട് തോന്നുന്നുണ്ട്. അവിടെ മാച്ച് ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്താ നടന്ന് എൻ്റെ ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. എനിക്ക് അവൻ ഞങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ നടന്ന് കോളേജിൻ്റെ എൻട്രൻസ് എത്തി. ഇതാണ് കേട്ടോ ശ്രീ കേരളവർമ്മ കോളേജിൻ്റെ ഗേറ്റ് എൻട്രൻസ്. ഇതിൽ കൂടെയാണ്. ടൈം 9:28 കഴിഞ്ഞു. 9:30 ആവാനായി. ഇത് എൻട്രൻസ് കടന്നേക്ക് ഇതാണുള്ളത്. സൈഡിൽ ലൈബ്രറിയും ഓഫീസും ആണ് ആ കാണുന്നത്. കടയിൽ ശ്രീ കേരളവർമ്മ കോളേജ്. ഒരുപാട് സ്ഥലം ഇവിടെ കാണിക്കാണ്ട്, എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കുറേ സ്ഥലം ഇവിടെ കാണിക്കാണ്ട്. നേരെ ഞാൻ പോണത് ക്ലാസ്സിക്കൽ കേട്ടോ. ഞങ്ങളൊരു മരത്തിനെ ചോടുണ്ട്. അവിടെ പോയി ഇരുന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും വന്നതിന്റെ ശേഷം ഞങ്ങളെല്ലാവരും ക്ലാസ്സിക്ക് പോവുള്ളൂ. ഹലോ. അപ്പൊ ഞങ്ങള് കോളേജിലെത്തി. ഫസ്റ്റ് പറഞ്ഞ എനിക്ക് ലാംഗ്വേജ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ ലാംഗ്വേജ്. ഞങ്ങള് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പൊ ഇതാണപ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടാവുക. ഇവിടെ ഹിസ്റ്ററിയും പിന്നെ സെക്കൻഡ് ഇയറിൽ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിശദമായി കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ
ഓൾറെഡി ലേറ്റ് ആണ്, 9:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് വേഗം പോവുകയാണ്, കാരണം സാർ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. കേട്ടോ, സാർ ഇരിക്കേണ്ട അവിടെ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് അവർ കഴിഞ്ഞു, അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ. എല്ലാവരും പല ക്ലാസ്സിലായതുകൊണ്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് മെയിൻ ആണ്. ഞങ്ങളുടെ ക്ലാസ് അപ്പൊ ഞങ്ങള് ഹിസ്റ്ററി ലാംഗ്വേജ് കഴിഞ്ഞിട്ട് ഞങ്ങള് മെയിൻ കയറാൻ പോവാണ്. കയറാല്ലേ? ഇതാണ് ഞങ്ങൾക്ക് പോവാനുള്ള സൈഡിലൂടെ ഉള്ള വഴി. കേട്ടോ, ഇന്റെ ക്ലാസ്സിൽ ഇപ്പൊ ആരുമില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ്, ആരും ഇല്ല, എല്ലാരും ലാംഗ്വേജിന് പോയിക്കാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലാസിന്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ഗൈസ് പോയിന്റ്. എല്ലാ അവർ കഴിഞ്ഞാലും ഞങ്ങൾ ഇങ്ങോട്ട് വരും. സെക്കൻഡ് അവർ ഞങ്ങൾക്ക് മെയിൻ ആണ്. അപ്പൊ ഞങ്ങൾ സാറ് ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നേരെ കാണാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇവിടെ NSS NCC ഓഫീസ് ഉണ്ട്, അതേപോലെ SFI യൂണിയൻ ഓഫീസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ്. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഇതിലുള്ളത്, ഹിന്ദി ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഈ ഡിപ്പാർട്ട്മെന്റൊക്കെ ആവുന്നതിന് മുമ്പ് ഇത് മേരി ലോഡ്ജ് പാലസ് ആയിരുന്നു കേട്ടോ. കണ്ടോ, അടിപൊളി നല്ല വിന്റേജ് ലുക്കാണ് ഇതിന്. പാലസ് ആയതുകൊണ്ട്, മുമ്പുള്ള പാലസ് ആയതുകൊണ്ട് സ്റ്റെപ്പൊക്കെ, അതേപോലെ മേലെ കയറിയുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം പ്രത്യേകതയാണ്. കണ്ടില്ല, നല്ലൊരു ട്രഡീഷണൽ ലുക്കില്ലേ. ഇവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. നല്ല വിന്റേജ് ലുക്കായതുകൊണ്ട് എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാൻ വരും. പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റും ഹിന്ദി ഡിപ്പാർട്ട്മെന്റും മാത്രമല്ല കേട്ടോ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ട്. അത് ഞാൻ മറന്നു പറയാൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ കോളേജ് മൊത്തം നമുക്ക് കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ക്ലോക്ക് ടവർ. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, SFI വക വടംവലി മത്സരം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ അത് തുടങ്ങാട്ടി മുമ്പേ ജസ്റ്റ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാന്നിട്ട് ഇറങ്ങിക്കാണ്. എന്തായാലും വെറുതെ നിക്കല്ല. അപ്പൊ ഇതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അവിടെ എന്തോ മരത്തിന് പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ണിൽ ഇതാണ് കെമിസ്ട്രി. അടിപൊളി വരാതെയാണ് അവിടെ കാണുന്നതും.
ഒരു ക്ലാസ് ആണ് ട്ടോ. എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല വേറെ ക്ലാസ്. അപ്പൊ ഞാൻ നേരെ കാണുന്നതാണ് സുവാജി ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഫ്രണ്ട്സ് ഇതേപോലെ ഒരു വലിയ മരം ഉണ്ട്. അതിന്റെ അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് കൂടെ പോയാലാണ് നമ്മൾക്ക് കോളേജിലെ ഊട്ടിയുള്ളത്. ഇതാണ് സുവാജി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ആരും കാണാനില്ല, ഇന്ന് ആരും വന്നിട്ടില്ല. എന്റെ കോളേജിന്റെ ഒട്ടുമിക്ക ചുമരുകളിലും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡ്രോയിങ്സും എഴുത്തുകളും അങ്ങനെ കൊണ്ട് നല്ല രസിച്ചായിട്ടുള്ള ചുമരാണ്. കണ്ടില്ലേ എത്ര ഭംഗിയിലാണ് വരച്ചിട്ടുള്ളത്. ആരാ വരച്ചെന്നൊന്നും അറിയില്ല. ഇവിടെ അതാ ചെഗുവേരനെ വരച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. അതേപോലെ ഇവിടെ തെക്കിനി എഴുതിയിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ഡ്രോയിങ് അത് ആരാ ചെയ്തെന്ന് അറിയില്ല, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. 2014-17 ബാച്ചിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതില് പുലി ശരിക്കും പോലെ അല്ലേ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ റൊട്ടി കൂടെ പോയാൽ നമ്മുടെ ഊട്ടി എത്തും. ഇവിടെ ആരും കാണാനല്ലേ, ഇന്ന് ക്ലാസ് ഇല്ലാത്ത പോലെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആരും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒക്കെ നിറച്ച ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എല്ലായിടത്തും ആളാകാൻ ഉണ്ടാവാറുണ്ട്. കണ്ടില്ല ഓരോന്ന് എഴുതിയിട്ടുണ്ടവർ ഒക്കെ നല്ല അർത്ഥമുള്ള എഴുത്തുകളാണ് കേട്ടോ. വായിച്ചാൽ നമുക്ക് കുറച്ച് ചിന്തിക്കാൻ തോന്നും. ഇനി നമ്മൾ പോണത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനെ നേരത്തെ വിശദമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വഴി നേരെ പോയാലാണ് ഞങ്ങളുടെ ക്ലാസ് എത്തുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരാന്തയാണ് ഈ കോളേജിലെ ഏറ്റവും നീളം കൂടിയ വരാന്ത. അതിപ്പോൾ ഞാൻ സ്പീഡിൽ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല രസമാണ് ഇവിടെ നടക്കാൻ. എല്ലാ ചുമരുമലും ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഈ വരാന്തക്ക് കുറേ കഥ പറയാനുണ്ട്. നല്ല വൈബാണ് ഇങ്ങനെ വളർന്ന് ഇവിടെ ഇരിക്കാൻ കേട്ടോ, ഓരോ സ്ഥലത്ത് വന്നിരിക്കാൻ. പിന്നെ ലാസ്റ്റ് കാണുന്നത് ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിന്റെ സീനിയേഴ്സിന്റെ ക്ലാസ്സാണ്. ഈ ചുമരിലൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളെ കിണർ. ഇനിയിപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ പോവാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് എക്കണോമിക്സ്, ഫസ്റ്റ് ഇയർ എക്കണോമിക്സിന്റെ ക്ലാസ്സാണ്. അപ്പോൾ അടുത്ത ബ്ലോക്ക് അത് തന്നെ. ഈ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ ക്ലാസ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ കണ്ടില്ലേ ക്ലാസ്സിൽ. ഇത് ഇത്ര പേര് തന്നെ ഉള്ളോ, ആരും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന്. ഇനി ഞങ്ങൾ പോണത് ഞങ്ങളെ മെയിൻ സ്ഥലത്തേക്കാണ് കേട്ടോ. മീൻസ് ഇവിടുത്തെ ഒരു ഞങ്ങൾ വിശക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പോകുന്ന ഞങ്ങളുടെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു കട ഉണ്ട് ഇവിടെ. കോളേജ് ഗേറ്റ് കടന്നൊക്കെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, പാറോസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളെ മെയിൻ സ്ഥലം കട്ടുറുമ്പാണ്. അവിടെ പോയാണ് എല്ലാ സംഭവം കിട്ടുക. എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. കണ്ടില്ലേ അടിപൊളി സ്നാക്സ് ഒക്കെയാണ്. അപ്പം ഞങ്ങൾ രണ്ട് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിച്ച് ക്ഷീണം മാറ്റാം. ഞങ്ങൾ സമൂസ കഴിച്ച് വരുമ്പോഴത്തേനും ഇവിടെ വടംവലി തുടങ്ങി കേട്ടോ. കുറേ നേരം ഇവിടെ വടം വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് റൗണ്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് വന്നിക്കാണ്. എല്ലാവരും ഇപ്പോൾ ലഞ്ച് ബോക്സ് തുറന്നു. ഓരോരുത്തർക്കും സ്പെഷ്യൽ ഡിഷ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലഞ്ച് കഴിക്കുന്ന ടൈം കഴിഞ്ഞു കേട്ടോ. തിരക്കഥയുടെ തിരക്കിലായിരുന്നു ഗൈസ്. അതെ, ഫസ്റ്റ് ഞങ്ങൾ കഥ ഉണ്ടാക്കി ഗൈസ്. അവതരിപ്പിച്ചു. അതെ, വളരെ പ്രചോദനപരമായിട്ടുള്ള എന്താ പറയാ, ആർക്കും കണ്ടാൽ തന്നെ ഒരു മോട്ടിവേഷൻ തോന്നുന്ന ഒരു അടിപൊളി കഥ ഞങ്ങൾ എഴുതിയത്. ഞങ്ങളൊരു ബുക്ക് അത് നമുക്ക് യൂട്യൂബിൽ ഇട്ടാലോ. അതേപോലെ തന്നെ ഒരു ഫിലിം പോലെ തന്നെ ഞങ്ങളത് വൈകാതെ തന്നെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അത് വേറെ എന്തെങ്കിലും പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ കുട്ടികൾ ആരും ഇല്ല.
ഇന്ന് എല്ലാരും വിജലംബിച്ച് ഇന്ന് നാളെ ശിവരാത്രി ആയതുകൊണ്ട് ഹോസ്റ്റലേഴ്സ് ആരും വന്നിട്ടില്ല. പക്ഷെ ഈ ഞാൻ വന്നോട്ടോ, കാരണം എനിക്ക് മാത്രമേ ഹോസ്റ്റലിൽ പഠിക്കണം എന്നുള്ള ത്വരയ്ക്കുള്ളൂ. എനിക്ക് ഭയങ്കര പഠിക്കാനുള്ള കഴിവൊക്കെ ആയതുകൊണ്ട് ഞാൻ പഠിച്ചെവിടെങ്കിലും എത്തും. അതാണ് ഒരു വരണ്ടായിരുന്നു കിട്ടുന്നു വിളിച്ച പാപത്തായി. അതുകൊണ്ട് ഹോസ്റ്റലേഴ്സ് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് മുക്കാഭാഗം കുട്ടികളുള്ളൂ. അയ്യോ, മുക്കാഭാഗം കുട്ടികളില്ല. ഞങ്ങൾ ആ ഒരു 20-25 പേരൊന്നും വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിനില്ല. വ്ളോഗ് എടുക്കാൻ പറ്റിയ ദിവസം നല്ല ദിവസമായിരുന്നു. ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ ഉണ്ട്. കുട്ടികളും കുറവാണ് ക്ലാസ്സില്. അല്ല, ഇവിടെ ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. നാളെ ലീവ് ആയതുകൊണ്ട് മറ്റന്നാൾ പക്ഷെ ഞങ്ങൾക്ക് എക്സാം ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. ബുധനാഴ്ച ഇന്ന് നടക്കേണ്ടതായിരുന്നു. ഇന്ന് നടക്കേണ്ടതായിരുന്നു ഞങ്ങൾ മാറ്റി വെപ്പിച്ചതാണ് ഈ ഹോസ്റ്റലേഴ്സ്. അത് പറഞ്ഞിട്ട് മാറ്റി വെപ്പിച്ച കാരണം ഞങ്ങൾക്ക് ബുധനാഴ്ച എക്സാം ഉണ്ട്. ആണ്, ഒരു ചാപ്റ്റർ പഠിക്കണമായിരുന്നുള്ളൂ. ഇതിപ്പോ രണ്ട് മൊഡ്യൂൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിപ്പോ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഏകദേശം എല്ലാം കാണിച്ചു തോന്നുന്നില്ല. ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പണി ഉണ്ട്. എന്താ ഈ കേരള പറമ്പ് മാത്രമായിട്ട് കുറെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനില്ല. അതൊക്കെ ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങളൊരു ദിവസം മാത്രം. കേരള പറമ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ദിവസം നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോ ഇതിലും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അല്ലേ. ചരിത്ര പ്രധാനമായ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഊട്ടി ഒന്നും കണ്ടിട്ടില്ല. ഊട്ടി ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ നമ്മള് പോവും ഇവിടെ ഒരു ഊട്ടിയില് പോയി കിട്ടില്ല. ഇത്രയും ഊട്ടിയൊന്നും ഒന്നുമില്ല. ഇതാണ് ഊട്ടി. അത് നമുക്ക് പോവാം. ടൈം ഉണ്ടല്ലോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങള് ഊട്ടിക്ക് പോകും. ഇനിയിപ്പോ ക്ലാസ്സിൽ ഞങ്ങക്ക് ഫസ്റ്റ് സെം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വെല്ലേക്കാൻ മറക്കരുതേ.